അവ്യക്തത നിറഞ്ഞ പഴയ മാപ്പിന് പകരം സംസ്ഥാനം തയ്യാറാക്കിയ ESA ജിയോ കോർഡിനേറ്റ്സ് രേഖപ്പെടുത്തിയ ഭൂപടം ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരായുസ് മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി ആർക്കും വിലയില്ലാത്തതായി തീരുന്നു എന്നുള്ളതാണ് ESA ഗ്രേഡിംഗ് വരുമ്പോൾ അല്ലെങ്കിൽ അപ്രകാരം തരംതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. ഇപ്പോൾ തന്നെ ESA ഉൾപ്പെട്ട വില്ലേജുകളുടെ കൃഷിഭൂമിയുടെ മൂല്യം 10-ൽ 1 ചുരുങ്ങിയെന്ന് മാത്രമല്ല ആർക്കും അത് വേണ്ടാത്ത അവസ്ഥയെത്തി. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ESA നോട്ടിഫിക്കേഷൻ അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള സമയപരിധി 30 സെപ്റ്റംബർ അവസാനിക്കുകയാണ്. ESA അഥവാ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽപ്പെടുത്തി തങ്ങളുടെ കൃഷിഭൂമി നഷ്ടമാകുമോ എന്നുള്ള വലിയ ആശങ്കയിലാണ് മലയോര കർഷകർ. ESA മാപ്പ് പ്രസിദ്ധീകരിച്ചപ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ജിയോ കോർഡിനേറ്ററുകൾ ഉൾപ്പെടുന്ന മാപ്പുകൾ പ്രസിദ്ധപ്പെടുത്തി. എന്നാൽ കേരളത്തിന്റെ മാപ്പ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ആപ്പിലുണ്ട് എന്നാണ് പറഞ്ഞത്. ആ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ ജിയോ കോർഡിനേറ്റിംഗ് ഉൾപ്പെടുന്ന മാപ്പുകൾ നമുക്ക് ലഭ്യമല്ല, മറിച്ച് സർവേ നമ്പറുകൾ മാത്രമേ ഉള്ളൂ. കർഷകർക്ക് ഇത് പരിശോധിച്ചാൽ തങ്ങളുടെ ഭൂമി ഇതിൽ ഉൾപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള സാഹചര്യമില്ല. ഉദ്യോഗസ്ഥരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കോ അവരുടെ ദയാദാക്ഷിണ്യങ്ങൾക്കോ കർഷകരെ ബലിയാടാക്കുന്ന ഗതികേടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഈ വിഷയത്തിൽ നടപടിയെടുക്കണമെന്നാണ് മലയോര ജനത ആവശ്യപ്പെടുന്നത്. പലവട്ടം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനകത്ത് കാര്യമായി ഇടപെടാമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് അതിനുവേണ്ടി പ്രത്യേക സമിതികളെ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. അവര് കൃത്യമായ ഭൂപടങ്ങൾ ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് നിർണയിക്കുകയും ചെയ്തതാണ് ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടെ. ഇപ്പോൾ ആ ഭൂപടം പരിശോധനയ്ക്ക് ലഭ്യമാക്കുന്നതിന് പകരം ഉമ്മൻ കമ്മീഷന്റെ കാലത്ത് നിർണയിക്കപ്പെട്ട ഒരു ഭൂപടമാണ്, അതും സർവേ നമ്പർ മാത്രം ഉൾപ്പെടുന്ന ഒരു ഭൂപടമാണ് ഇപ്പോൾ ലഭ്യമാക്കിയിരിക്കുന്നത്. പരാതി അറിയിക്കാനുള്ള സമയം നീട്ടി നൽകാൻ സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്നും അവ്യക്തത നീക്കി ജനങ്ങളുടെ ആശങ്ക അകറ്റാനും നീതി ലഭ്യമാക്കാനും തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മാർ ജോസഫ് പാംപ്ലാനി അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.